ആഘോഷങ്ങൾ വിലക്കി ഉത്തരവിറക്കാൻ നിർദ്ദേശിച്ചത് പിണറായി വിജയൻ ആണെന്ന് വ്യക്തമായതോടെ പരാതിയുമായി എത്തിയ മന്ത്രിമാർ മാളത്തിലൊളിച്ചു. ആരോടും ആലോചിക്കാതെ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത് അമേരിക്കയ്ക്ക് പോകുന്നതിന് തൊട്ടുമുൻപാണ്. ഒരു വർഷത്തേക്ക് ആഘോഷങ്ങൾ വിലക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. നേരത്തെ ഈ ഉത്തരവിറങ്ങിയപ്പോൾ എതിർപ്പുമായി മന്ത്രിമാരായ എ.കെ. ബാലനും സി. രവീന്ദ്രനാഥും രംഗത്ത് വന്നിരുന്നു. അമേരിക്കയിലേക്ക് മുഖ്യമന്ത്രി പോയപ്പോൾ ഇ.പി. ജയരാജനാണ് ഉത്തരവിറക്കിയതെന്നായിരുന്നു ഇവർ കരുതിയത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമാണ് നടപ്പായതെന്ന് ഉറപ്പായതോടെ എല്ലാവരും വിവാദങ്ങളിൽ നിന്നും മാറി. ആരോടും ആലോചിക്കാതെ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത് അമേരിക്കയ്ക്ക് പോകുന്നതിന് തൊട്ടുമുൻപായിരുന്നു. അത് മനസ്സിലാക്കാതെയാണ് മന്ത്രിമാർ വിമർശനവുമായി എത്തിയത്. ആഘോഷമില്ലാതെ സ്കൂൾ കലോത്സവം നടത്തി കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് ലഭ്യമാക്കുന്ന കാര്യം ഉടൻ പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഇ.പി. ജയരാജൻ അറിയിക്കുകയും ചെയ്തു. സർക്കാർ തലത്തിലുള്ള ആഘോഷങ്ങൾ ഒരു വർഷത്തേക്ക് വിലക്കിയ ഉത്തരവിൽ മാറ്റമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുഭരണ വകുപ്പിന്റെ ഉത്തരവിലെ അവ്യക്തത ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയ മന്ത്രി എ.കെ. ബാലൻ കാര്യങ്ങൾ വ്യക്തമായെന്ന് മാധ്യമങ്ങളെ അറിയിച്ചു. എല്ലാം പിണറായിയുടെ നിർദ്ദേശമാണെന്ന കാര്യമാണ് ബാലന് മനസ്സിലായതെന്നാണ് സൂചന. സർക്കാർ പണം നൽകുന്ന രാജ്യാന്തര ചലച്ചിത്രമേള ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളും മേളകളും ഉണ്ടാവില്ലെന്ന് ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പമോ അവ്യക്തതയോ ഇല്ലെന്നും ബാലൻ പറഞ്ഞു. വകുപ്പുകൾ തമ്മിൽ ഏകോപനത്തോടെ പ്രവർത്തിക്കും. അതേസമയം ആഘോഷം ഒഴിവാക്കി ചലച്ചിത്ര ഉത്സവം നടത്തണമെന്ന് പല കേന്ദ്രങ്ങളിൽ നിന്നും ആവശ്യമുയരുന്നുണ്ട്. എന്നാൽ സർക്കാർ നിലപാട് മാറുമോ എന്ന് ഉറപ്പില്ല. മേളയുടെ ഒരുക്കങ്ങൾക്ക് സമയമുള്ളതിനാൽ മുഖ്യമന്ത്രി മടങ്ങിയെത്തിയ ശേഷം അന്തിമ തീരുമാനം എടുത്താൽ മതിയാകും. അതിനിടെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ തീർത്തും നിരാശനാണ്. ആരോടും ആലോചിക്കാതെ മേള പിൻവലിച്ചതാണ് ഇതിന് കാരണം. സിനിമയുടെ സ്ക്രീനിങ്ങും മറ്റും അക്കാദമി തുടങ്ങിയിരുന്നു. പലരെയും ക്ഷണിക്കാനും ആരംഭിച്ചു. ഇതിനിടെയാണ് മേള വേണ്ടെന്ന് വെച്ചത്. സ്വന്തം കാശിന് നടത്താൻ സമ്മതിക്കണമെന്ന് കമൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതും നടക്കാനിടയില്ല. ആഘോഷമില്ലാത്തതിനാൽ കേരള ട്രാവൽ മാർട്ടിന് പ്രശ്നമുണ്ടാകില്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. സ്കൂൾ കലോത്സവത്തെക്കുറിച്ച് വ്യക്തമായ മറുപടി നൽകാൻ മന്ത്രി സി. രവീന്ദ്രനാഥ് തയ്യാറായില്ല. സർക്കാർ തീരുമാനിച്ചതുപോലെ നടത്തുമെന്നായിരുന്നു പ്രതികരണം. കലോത്സവം നടത്തിയില്ലെങ്കിൽ ഗ്രേസ് മാർക്ക് സംബന്ധിച്ച് എന്ത് തീരുമാനമെടുക്കുമെന്ന ആശങ്ക സജീവമാണ്. ഇത് സർക്കാരിന് തിരിച്ചടിയാകും. ഈ സാഹചര്യത്തിലാണ് സ്കൂൾ കലോത്സവം മാത്രം ആഘോഷമില്ലാതെ നടത്താൻ നീക്കം നടക്കുന്നത്. ദുരന്തം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ ആഘോഷം ഒഴിവാക്കുകയെന്നത് തത്വത്തിൽ എല്ലാവരും അംഗീകരിച്ചതാണെന്ന് ഇ.പി. ജയരാജനും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മറുനാടൻ ടിവി.